പ്രകാശമേ മിഴിത്തുറക്കുകവേഗം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവരോട് പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസേയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദേസ് പക്ഷവുമായി ആലോചന നടത്തി. 3:5-6 സ്നേഹമുള്ളവരെ, സാബത്ത് ദിവസം സിനഗോഗിൽ വെച്ച് കൈ ചൂണ്ടിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയതിൻ്റെ പ്രതികരണമാണ്. ഇപ്പോൾ സാബത്തിൽ യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല, സാബത്ത് ശുദ്ധമായി ആചരിക്കണം എന്നുള്ളത് 10 പ്രമാണങ്ങളിലൊന്നാണ്. അപ്പോൾ എങ്ങനെയാണ് സാബത്ത് ആചരിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഇസ്രായേലിൻ്റെ പരമ്പരാഗതമായി ഒരുപാട് പഠനങ്ങളുണ്ടായി. അനേകം പ്രവർത്തനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടു, എന്നതൊക്കെയാണ് സാബത്ത് ചെയ്യാവുന്നത്, ചെയ്യാൻ പാടില്ലാത്തത്. ഇപ്പോൾ ഇവിടെ രോഗശാന്തി നൽകുന്നത് വൈദ്യൻ്റെ ശുശ്രൂഷയാണ്, അത് സാബത്ത് ദിവസം ചെയ്യാൻ പാടില്ല. അത്യാവശ്യം മാത്രം, ജീവൻ നിലനിർത്താൻ ആവശ്യമായ സഹായം മാത്രമേ വൈദ്യനും ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ യേശു ഇവിടെ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് യേശു നിയമലംഘകനായി, സാബത്ത് ലംഘിക്കുന്നതായി, ഇസ്രായേൽക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായിട്ടാണ് സാബത്ത് ആചരണം കണക്കാക്കിയിരുന്നത്. സാബത്ത് ആചരണം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്ന നിയമമായിരുന്നു. അടിമകൾക്ക് ഒരു ദിവസമെങ്കിലും വിശ്രമിക്കാൻ അനുവാദം കൊടുക്കണം, അതായിരുന്നു സാബത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം. പക്ഷേ അത് പോയി താങ്ങാനാവാത്ത ഭാരമായി തീർന്നു. അപ്പോൾ ദൈവം സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി നൽകുന്ന നിയമങ്ങൾ എപ്രകാരം മനുഷ്യൻ താങ്ങാനാവാത്ത ചുമടാക്കി മാറ്റുന്നു, എപ്രകാരം പാരമ്പര്യം ദൈവിക വെളിപാടിനെ അന്ധമായി ചെറുക്കുന്നു അഥവാ അർത്ഥശൂന്യമാക്കി മാറ്റുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ സാബത്തിനെക്കുറിച്ചുള്ള ഫരിസേയരുടെ നിലപാടും വിശദീകരണവും. അതിനെ കൊടുക്കുന്ന മറുപടിയാണ് യേശു, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, സാബത്തിൻ്റെ പേരിലും മനുഷ്യനെ ബലികഴിക്കരുത്. അപ്പോൾ നിയമത്തിൻ്റെ വ്യാഖ്യാനവും പരമ്പരാഗതമായി പഠിപ്പിക്കുന്നതാണെങ്കിലും തെറ്റുകൾ പറ്റാം, അന്ധമായ പാരമ്പര്യവാദങ്ങൾക്ക് തെറ്റുപറ്റാം, അത് മനുഷ്യന് ഭാരമായി തീരാം, ദൈവഹിതത്തിന് വിരുദ്ധമായി പോകാം എന്ന ഒരു ചിന്ത ഇവിടെ വരുന്നുണ്ട്. യേശുവിനെ വധിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നത് യേശു സാബത്തിൽ രോഗശാന്തി നൽകേണ്ട പേരിലാണ്. അപ്പോൾ എത്ര കഠിനമായി തീരുന്നു. പിന്നീട് ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ആ നിയമപ്രകാരം നീ മരിക്കണം. അപ്പോൾ ദൈവം നൽകിയ നിയമം തന്നെ ദൈവപുത്രനെ കൊല്ലുന്നതിന് കാരണമായി മാറുന്നു. അന്ധമായ പാരമ്പര്യവാദത്തിന് പിന്നിലാണ് ഫരിസേയർക്ക് സംഭവിച്ച ദുരന്തം. നമുക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നത്. വഴിയേ